നമസ്കാരം ഡി സി സി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസിനകത്ത് കൂട്ട രാജിയാണ് ഉണ്ടായിരിക്കുന്നത് കേരള കോൺഗ്രസ് ഇപ്പോൾ ശൂന്യമാണെന്ന് തന്നെ പറയാം ഇപ്പോഴിതാ നാല്പത്തി മൂന്ന് വർഷത്തെ തന്റെ കോൺഗ്രസ് ജീവിതത്തിന് സമാപ്തി കുറിച്ചിരിക്കുകയാണ് കെ പി അനിൽകുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ അദ്ദേഹം കോൺഗ്രസിനായി അനുവദിച്ചിരുന്നു വളരെയധികം വേദനയോടെയാണ് അദ്ദേഹം ദാ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് രാജി പ്രഖ്യാപിച്ചത് പാർട്ടിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും പാർട്ടിക്ക് വേണ്ടിയാണ് താൻ ചെലവഴിച്ചത് എന്നിട്ടും തനിക്ക് വേണ്ടി പാർട്ടി ഒന്നും തന്നെ ചെയ്തില്ല ഡി സി സി പട്ടിക പ്രഖ്യാപിച്ചു തീർത്തും പക്ഷപാതപരമായിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഇതെന്ന് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് പലപ്പോഴും പാർട്ടിയിൽ നിന്നും പല രീതിയിലുള്ള വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ട് ഡി സി സി അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനത്തെ തുടർന്ന് വലിയ അസ്വാരസ്യങ്ങൾ തന്നെയായിരുന്നു സംസ്ഥാന കോൺഗ്രസ് ഘടകത്തിൽ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നേതാക്കൾ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയതോടെ കെ പി സി സിക്ക് ശക്തമായ അച്ചടക്ക നടപടികളും സ്വീകരിക്കേണ്ടി വന്നു പി എസ് പ്രശാന്ത് കെ പി അനിൽകുമാർ ശിവദാസൻ നായർ എന്നിവരെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനമുണ്ടാവുന്നതും അങ്ങനെയായിരുന്നു ഇന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച കെ പി അനിൽകുമാറിനോട് ഈ സസ്പെൻഡുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സംസാരവും പാർട്ടിയുള്ള ഒരു നേതാക്കളിൽ പോലും തന്നെ വിളിച്ച് ചോദിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത് ഇതും അദ്ദേഹത്തിനെ വളരെയധികം ദുഃഖിതനാക്കി പാർട്ടിക്ക് വേണ്ടിയാണ് തന്റെ ജീവിതകാലം മുഴുവൻ താൻ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ടും പാർട്ടി തന്നെ അവഗണിക്കുകയാണ് ചെയ്തത് ശിവദാസൻ നായർ നൽകിയ വിശദീകരണം അംഗീകരിച്ച അദ്ദേഹത്തിനെതിരായ അച്ചടക്ക നടപടികൾ മരവിപ്പിക്കാനുള്ള നീക്കത്തിലായിരുന്നു കെ പി സി സി നേതൃത്വം അതേസമയം കെ പി അനിൽകുമാറിനെതിരായ അച്ചടക്ക നടപടി പിൻവലിക്കാൻ നേതൃത്വം തയ്യാറായിരുന്നില്ല ഇതേ തുടർന്ന് അദ്ദേഹം കോൺഗ്രസ് വിട്ടേക്കുമെന്ന സൂചന കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുറത്തു വന്നിരുന്നു ഡി സി സി അധ്യക്ഷന്മാരുടെ പട്ടിക പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നേതൃത്വത്തിന് നേർക്ക് വലിയ വിമർശനമായിരുന്നു കെ പി അനിൽകുമാർ നടത്തിയത് ഇതിന് പിന്നാലെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കെ സുധാകരന്റെ ഉത്തരവുമെത്തി എന്നാൽ അതിനുശേഷവും അദ്ദേഹം തന്റെ നിലപാട് മാറ്റാൻ തയ്യാറായിരുന്നില്ല കെ സുധാകരന്റെ നിലപാടിന്റെ പിണറായിയുടെ ധാർഷ്ട്യത്തോടെയാണ് ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കളും വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അച്ചടക്ക നടപടി എടുത്തതിനു പിന്നാലെ കോഴിക്കോട് എം പി എം കെ രാഘവനെതിരെയും കെ പി സി സി പ്രസിഡന്റ് സുധാകരനെതിരെയും രൂക്ഷമായ വിമർശനമായിരുന്നു അനിൽകുമാർ നടത്തിയത് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം എം കെ രാഘവനാണ് പറഞ്ഞത് യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് അത് തിരുത്തി പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തനിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചത് ശരിയായ മാതൃകയിലല്ല എന്തിന്റെ പേരിലാണ് ഇപ്പോൾ വിശദീകരണം പോലും ചോദിക്കാതിരുള്ള എന്നാണ് അദ്ദേഹം ഉയർത്തിയ ചോദ്യം ഇപ്പോഴും എഐ അംഗമായ തനിക്കെതിരെ എഐ അംഗീകാരമില്ലാതെ നടപടി വരുന്നത് എങ്ങനെയാണെന്നും അനിൽകുമാർ നേരത്തെ തന്നെ ചോദിച്ചിരുന്നു കുറച്ചു മുൻപ് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് താൻ കോൺഗ്രസ് പാർട്ടി വിടുന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഒരു ഗ്രൂപ്പിന്റെയും വക്താവല്ലാത്തതിനാൽ കെ പി അനിൽകുമാറിനെതിരായ നടപടി നേതൃത്വത്തിന് കുറച്ചുകൂടി എളുപ്പമായിരുന്നു ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നതുൾപ്പെടെയുള്ള ശക്തമായ നടപടിക്കാണ് കെ പി സി സി ഒരുങ്ങിക്കൊണ്ടിരുന്നത് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ പി അനിൽകുമാർ സംഘടനാ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ മികച്ച പ്രവർത്തനങ്ങളായിരുന്നു കെ പി അനിൽകുമാർ നടത്തിയിരുന്നത് കോൺഗ്രസ് നേതാക്കൾ സമുദായ നേതാക്കളുടെ അടുക്കള നിറങ്ങാൻ പോവരുതെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന നേരത്തെ തന്നെ വലിയ വിവാദങ്ങളിലേക്ക് നയിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു കെ പി അനിൽകുമാറിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി നഷ്ടമായത് രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടിയിൽ നിന്ന് മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു കോൺഗ്രസ് വിടുന്ന കെ പി അനിൽകുമാർ ഇടതുപക്ഷത്തേക്ക് എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഒരു പ്രമുഖ നേതാവ് കൂടി കോൺഗ്രസ് വിട്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അവസാനിക്കുമ്പോൾ മിക്കവാറും കെ സുധാകരനും ബി ഡി സതീഷനും മാത്രമാകും കോൺഗ്രസ്സിലുണ്ടാവുകയെന്നാണ് പൊതുവെ ഉയരുന്ന പരിഹാസം എന്തായാലും കോൺഗ്രസ്സിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വൻ തിരിച്ചടി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പ്രമുഖ നേതാക്കളെയെല്ലാം അടപടലം പിണക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം വെബ്ഡെസ്ക് തത്തുമ